നമസ്കാരം. ഹൺഡ്രഡ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം നൂറ് വാർത്തകൾ. അരമണിക്കൂറിൽ ഞാൻ വീണ സിംഗ്. ഗവർണർക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി സിപിഐഎം. കേരള സർവകലാശാല സെനറ്റിൽ നിന്ന് ഒഴിവാക്കിയ സിപിഐഎം പ്രതിനിധി കോടതിയിലേക്ക്. ഗവർണർ പുറത്താക്കിയത് രണ്ട് സിപിഐഎം പ്രതിനിധികൾ ഉൾപ്പെടെ 15 പേരെ. ഗവർണർക്ക് വഴങ്ങില്ലെന്ന സിപിഐഎം മുഖപത്രം. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച ഗവർണറുടെ നടപടിക്കെതിരെ കേരള സർവകലാശാല വിസി. അയോഗ്യരാക്കിയത് അംഗീകരിക്കില്ല, ചട്ടപ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂവെന്നും വൈസ് ചാൻസലർ. മുഖ്യമന്ത്രി വൈകിട്ട് 6 മാധ്യമങ്ങളെ കാണും. ജനാധിപത്യത്തിൽ ആരും വിമർശനത്തിന് അതീതരല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഭരണഘടന എല്ലാവർക്കും ബാധകം, ഗവർണറെ പേടിക്കേണ്ട കാര്യമില്ലെന്നും തങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണെന്നും വി ശിവൻകുട്ടി. ഗവർണറെ പരോക്ഷമായി വിമർശിച്ച ധനമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും. ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കേരളത്തിലെ സർവകലാശാലകളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കെ എൻ ബാലഗോപാൽ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിവാദ കേന്ദ്രമാക്കാൻ നിക്ഷിപ്ത താൽപര്യക്കാരുടെ ശ്രമമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഭരണഘടനയോട് നീതി പുലർത്തുന്നതല്ല ഗവർണറുടെ നടപടിയെന്ന് എ കെ ബാലൻ. മന്ത്രിമാരെ പിൻവലിക്കുമെന്ന ഗവർണറുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ്. ഇല്ലാത്ത അധികാരത്തെക്കുറിച്ചാണ് ഗവർണർ സംസാരിക്കുന്നതെന്ന് വി ഡി സതീശൻ. മന്ത്രിമാരെ പിൻവലിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. എൻഡോസൾഫാൻ ഇരകൾക്കെതിരായ അധിക്ഷേപ പരാമർശം പിൻവലിക്കാതെ സിപിഐഎം എം എൽ എ സി എച്ച് കുഞ്ഞാമ്പു. ഉദുമ എം എൽ എയുടെ വിവാദ പരാമർശം 24 ന്യൂസ് ഈവനിംഗ് ചർച്ചയിൽ. എം എൽ എ തള്ളി. സിപിഐഎം ജില്ലാ നേതൃത്വം പരാമർശത്തെ ന്യായീകരിക്കുന്നില്ലെന്ന് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ 24 പ്രതിഷേധവുമായി. ഇരകളുടെ കുടുംബം. സി എച്ച് കുഞ്ഞാമ്പു എം എൽ എയുടേത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇരകളുടെ ദുരിതത്തിൽ പോലും രാഷ്ട്രീയം കാണുന്നു. അവരുടെ ആവശ്യങ്ങളിൽ എന്താണ് അന്യായമെന്ന് എം എൽ എ വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ. എൻഡോസൾഫാൻ ഇരകൾക്ക് നൽകിയ ഉറപ്പുകൾ സർക്കാർ പാലിക്കുന്നില്ലെന്ന് ദയാബായി 24. ദുരിതാവസ്ഥ കണ്ടില്ലെന്ന് നടിച്ച് ഭരണകൂടം തെറ്റ് ചെയ്യുന്നു. മികച്ച ചികിത്സ ഉറപ്പുവരുത്താനുള്ള കരുണ കാണിക്കണമെന്ന് ദയാബായി. എൻഡോസൾഫാൻ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യു ഡി എഫ്. നേതാക്കൾ ദയാബായിയെ സന്ദർശിച്ചു. സമരത്തെ യു ഡി എഫ് പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ പിന്തുണ സ്വാഗതം ചെയ്യുന്നുവെന്ന് ദയാബായി. സർക്കാർ ഉറപ്പുകൾ രേഖാമൂലം ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് എൻഡോസൾഫാൻ സമരസമിതി. മുൻ അനുഭവങ്ങൾ ഉള്ളതിനാൽ വാഗ്ദാനങ്ങളിൽ വീഴില്ല. സി എച്ച് കുഞ്ഞാമ്പു എം എൽ എ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് സമരസമിതി നേതാവ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ. ഡി രാജ, സി പി ഐ ജനറൽ സെക്രട്ടറി, ദേശീയ കൌൺസിലിൽ കേരളത്തിൽ നിന്ന് 7 പുതുമുഖങ്ങൾ. കെ പ്രകാശ് ബാബുവും പി സന്തോഷ് കുമാറും ദേശീയ എക്സിക്യൂട്ടീവിൽ. കൌൺസിലിലേക്ക് വി എസ് സുനിൽകുമാറിനെ അംഗീകരിക്കാതെ സംസ്ഥാന നേതൃത്വം. കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമില്ല, സഹകരണം മാത്രമെന്ന് സി പി ഐ. പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്വമെന്ന് ഡി രാജ 24. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ. വിദേശത്തു നിന്നുള്ള വിദഗ്ധ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടും ശസ്ത്രക്രിയ നടത്തിയില്ല. വി കെ ശശികല ഉൾപ്പെടെയുള്ളവരെ വിചാരണ ചെയ്യണമെന്നും കമ്മീഷൻ ശുപാർശ. റിപ്പോർട്ട് നിയമസഭയിൽ വച്ചു. ദുർമന്ത്രവാദത്തിനെതിരെ നിയമം കൊണ്ടുവരുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും സർക്കാർ. വിശദമായ നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് 2 സമയം അനുവദിച്ച ഹൈക്കോടതി. ഇലന്തൂർ ഇരട്ട നരബലിക്കേസിലെ 1 പ്രതി മുഹമ്മദ് ഷാഫിക്കെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ പേർ രംഗത്ത്. ഷാഫി കൂടുതൽ പണം വാഗ്ദാനം ചെയ്തെന്ന് കടവന്ത്രയിൽ ലോട്ടറി വിൽക്കുന്ന 70 ലൈലയെയും ഭഗവത് സിംഗിനെയും കടവന്ത്രയിൽ കണ്ടതായും ലോട്ടറി വിൽപ്പനക്കാരി 24. ഇലന്തൂർ നരബലിക്കേസിൽ അവയവ കച്ചവട സാധ്യത തള്ളി പോലീസ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ അവയവ മാറ്റം നടത്താനാകില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു. സെപ്റ്റംബർ 26 ഷാഫിയുടെ സഞ്ചാരപാത പുനരാവിഷ്കരിച്ചു. ഇലന്തൂർ നരബലിക്കേസ് പ്രതി ഷാഫി ഒരു കൊലപാതകം കൂടി നടത്തിയതായി 3 പ്രതി ലൈല. 1 മുൻപ് കൊലപാതകം നടത്തിയെന്ന മൊഴി നിഷേധിച്ച ഷാഫി. ഷാഫി കൂടുതൽ പേരെ ഇരകളാക്കിയതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് ഡി സി പി എസ് ശശിധരൻ. ദുർമന്ത്രവാദങ്ങളും ദുരൂഹമരണങ്ങളും തുടരുമ്പോൾ കാണാതായവർ എവിടെ? കൊല്ലം തൃക്കടവൂർ സ്വദേശിനി ഷബ്നയെ കാണാതായിട്ട് 4. ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങും എത്തിയില്ല. കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 5 പാരിതോഷികം പ്രഖ്യാപിച്ച ആക്ഷൻ കൌൺസിൽ. 24 വാർത്താ പരമ്പര കാത്തിരിപ്പുണ്ട് കണ്ണീരോടെ.
ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കനത്ത മഴയ്ക്കിടെ താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ. ചുരം വ്യൂ പോയിന്റിനും ലക്കിടി കവാടത്തിനും ഇടയിലാണ് സംഭവം. വൈകിട്ട് 4 മണിയോടെയാണ് കല്ലും മണ്ണും മരങ്ങളും ഉൾപ്പെടെ ദേശീയപാതയിലേക്ക് പതിച്ചത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, എന്താണ് നിലവിലെ സാഹചര്യം? കനത്ത മഴയ്ക്കിടെ താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. ചുരം വ്യൂ പോയിന്റിനും ലക്കിടി കവാടത്തിനും ഇടയിലാണ് സംഭവം നടന്നത്. വൈകിട്ട് 4 മണിയോടെയാണ് കല്ലും മണ്ണും മരങ്ങളും ഉൾപ്പെടെ ദേശീയപാതയിലേക്ക് പതിച്ചത്. ഗതാഗതം പൂർണ്ണമായിട്ടും ഇപ്പോൾ അവിടെ തടസ്സപ്പെട്ട് ഇരിക്കുകയാണ്. കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇപ്പോൾ ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയ്ക്കിടെ താമരശ്ശേരി ചുരത്തിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ചുരം വ്യൂ പോയിന്റിനും ലക്കിടി കവാടത്തിനും ഇടയിലായിരുന്നു സംഭവം ഉണ്ടായത്. ഏകദേശം വൈകിട്ട് 4 മണിയോടെയാണ് ഇത് സംഭവിച്ചത്. കല്ലും മണ്ണും മരങ്ങളും ഉൾപ്പെടെയാണ് ദേശീയപാതയിലേക്ക് പതിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായിട്ടും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. റോഡിലേക്കാണ് ഇത് പതിച്ചിരിക്കുന്നത്. ദീപക് മലയമ്മ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? നിലവിലെ സാഹചര്യം എന്താണ്? വൈകിട്ടോടുകൂടിയാണ് സംഭവം നടന്നിട്ടുള്ളത്. ചെറിയ തോതിലുള്ള മഴ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് ചുരം വ്യൂ പോയിന്റിന് തൊട്ടടുത്തുള്ള പ്രദേശത്തെ മലഞ്ചെരുവിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു. മരം ഉൾപ്പെടെയുള്ളവ താഴേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ നിലവിൽ ഗതാഗത തടസ്സം നേരിയ തോതിൽ നേരിടുന്നുണ്ട്. ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആർക്കും അത്തരത്തിൽ ഭീഷണിയാകുന്ന തരത്തിലല്ല ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് വലിയ ആശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. ശരി, ദീപക് മലയമ്മയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തിരികെ 100 ന്യൂസിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ കനത്തേക്കും. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് ഭീഷണി. ചക്രവാത ചുഴി ശക്തി പ്രാപിച്ച ശനിയാഴ്ചയോടെ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പീഡനക്കേസിന് പുറമെ എൽദോസ് കുന്നപ്പള്ളിയിൽ MLA വധശ്രമക്കുറ്റവും. നടപടി പരാതിക്കാരുടെ മൊഴിയെ തുടർന്ന്. കോവളത്ത് സൂയിസൈഡ് പോയിന്റിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന യുവതി. MLA യുവതിയുമായി കോവളം ഗസ്റ്റ് ഹൌസിലെത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന്. തിരുവനന്തപുരത്ത് ഭാര്യയെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ഭർത്താവ് പിടിയിൽ. അറസ്റ്റിലായത് മലയംകീഴ മേപ്പൂക്കട സ്വദേശി ദിലീപ്. വധശ്രമത്തിന് കേസ്. കോഴിക്കോട് കൊടിയത്തൂരിൽ സ്കൂൾ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കടുത്ത നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ്. അപകടമുണ്ടാക്കിയ സ്കൂൾ ബസ്സിന് പെർമിറ്റ് ഇല്ലെന്ന് കണ്ടെത്തൽ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കെതിരെ കേസ്. AKG സെന്റർ ആക്രമണക്കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്. നടപടി സുഹൈൽ, ഷാജഹാൻ, ടി നവ്യ, സുബീഷ് എന്നിവർക്കെതിരെ. നോട്ടീസ് വിമാനത്താവളങ്ങൾക്ക് കൈമാറി ക്രൈംബ്രാഞ്ച്. കുട്ടനാട്ടിൽ നെല്ല് സംഭരണം വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം. സമരവുമായി കർഷകർ മുന്നോട്ട്. പാഴി ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ച പരാജയം. സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന് കർഷകർ. 24 വാർത്താ പരമ്പര കണ്ണീർപ്പാടങ്ങൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ 3 ഭാരവാഹികൾ ചാവക്കാട് അറസ്റ്റിൽ. നടപടി നിരോധനം ലംഘിച്ച് ജാഥ നടത്തിയ കേസിൽ UAPA ചുമത്തി. പിടിയിലായത് ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശികളായ ഷാജഹാൻ, ഇബ്രാഹിം, ഷെഫീദ് എന്നിവർ. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ജയരാമൻ നമ്പൂതിരി, ശബരിമല മേൽശാന്തി. ഹരിഹരൻ നമ്പൂതിരി, മാളികപ്പുറം മേൽശാന്തി. തുലാമാസ പൂജകളിൽ പങ്കെടുക്കാൻ സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ നാളെ അറിയാം. AICC ആസ്ഥാനത്ത് വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണം. ആത്മവിശ്വാസത്തോടെ ഖർഗെ ക്യാമ്പ. ഡോക്ടർ ശശി തരൂരിന്റെ തുടർ നീക്കങ്ങളിൽ കോൺഗ്രസിന് ആകാംക്ഷ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ആന്ധ്രാപ്രദേശിൽ ചത്രഗുഡിയിൽ നിന്ന് ആരംഭിച്ച യാത്ര അദൂനിയിലെ ചാഗി ഗ്രാമത്തിൽ സമാപിക്കും. ആന്ധ്രാപ്രദേശിൽ പര്യടനം ഈ മാസം 21 വരെ. മുസ്ലിം ലീഗ് വിമതരുടെ യോഗത്തിൽ പങ്കെടുത്ത് ഹൈദരലി തങ്ങളുടെ മകൻ മുയീൻ അലി തങ്ങൾ. യോഗം നടക്കുന്നത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട കേസ് ഹംസയുടെ നേതൃത്വത്തിൽ. ലീഗ് ജില്ലാ നേതാക്കളും നടപടി നേരിട്ട MSF ഭാരവാഹികളും ചടങ്ങിൽ.
കെഎസ്ആർടിസി ബസ്സിൽ നിന്ന് 18 ലക്ഷം രൂപയുടെ സ്വർണം കളഞ്ഞു കിട്ടി. തൃശൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന ബസ്സിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് 370 ഗ്രാം സ്വർണം. ആഭരണ നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോയ സ്വർണം ബസ്സിൽ മറന്നുവെച്ചതെന്ന് ഉടമ. കേസെടുത്ത് കണ്ണൂർ ടൗൺ പോലീസ്. മണിച്ചന്റെ മോചനത്തിൽ സുപ്രീംകോടതിയിൽ മറുപടി സമർപ്പിച്ച് കേരളം. മോചിതനായി പിഴ ഒഴിവാക്കാനാകില്ല. പിഴ തുക മരണപ്പെട്ടവരുടെ കുടുംബത്തിനും കാഴ്ച നഷ്ടമായവർക്കും നൽകാനാണ് ഹൈക്കോടതി വിധിയെന്നും സംസ്ഥാനം. കോഴിക്കോട് കല്ലായി പുഴയോരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ. നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. ചെറുകിട കയ്യേറ്റങ്ങൾ മാത്രമാണ് ഒഴിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ. വിജിലൻസ് പിടിച്ചെടുത്ത 47 ലക്ഷം രൂപ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായി. കേസ് ഈ മാസം 27 കോടതി വീണ്ടും പരിഗണിക്കും. പിടിച്ചെടുത്ത പണം തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നും നികുതി അടച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ. വാദം തെറ്റെന്ന് വിജിലൻസ്. കേദാർനാഥിൽ ഹെലികോപ്റ്റർ തകർന്ന അപകടം. 2 പൈലറ്റുമാരടക്കം 6 മരണം. മോശം കാലാവസ്ഥയെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത് കേദാർനാഥ് തീർത്ഥാടകർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ. ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട വ്യോമയാന മന്ത്രാലയം. അടൂർ വടക്കടത്തുകാവിൽ പെട്രോൾ ടാങ്കർ മറിഞ്ഞ അപകടം. 3 മണിക്കൂറിന് ശേഷം ലോറി ഉയർത്തി ഇന്ധനം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നൈജീരിയൻ സ്വദേശി പിടിയിൽ. അറസ്റ്റ്. മലയാളികളെ വഞ്ചിച്ച് 20 ലക്ഷത്തിന്റെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ ബംഗളൂരുവിൽ വെച്ച് പ്രതിയെ പിടികൂടിയത് കോഴിക്കോട് സിറ്റി സൈബർ പോലീസ്. ജഡ്ജിമാരുടെ നിയമനം നടത്തുന്ന കൊളീജിയം സംവിധാനം സുതാര്യമല്ലെന്ന വിമർശനവുമായി കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജ്ജു. ജുഡീഷ്യറിയിലെ ആഭ്യന്തര രാഷ്ട്രീയം നിയമനങ്ങളിൽ നിലനിൽക്കുന്നെന്നും മന്ത്രി. ജുഡീഷ്യറിക്ക് വഴിതെറ്റുമ്പോൾ പരിഹരിക്കാൻ മാർഗമില്ലെന്നും വിമർശനം. നോയിഡയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ പിഞ്ചുകുഞ്ഞിന് ദാരുണാന്ത്യം. 7 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം. ചികിത്സയിലിരിക്കെ. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ 1-ാം ഘട്ടം ഈ വർഷം പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നർമാൻ പോയിന്റിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ദൂരം 12 മണിക്കൂറാക്കി ചുരുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഗഡ്കരി. ബിൽക്കിസ് ബാനു കേസിൽ കക്ഷിയല്ലാത്തവരാണ് ഹർജിയുമായി എത്തിയിരിക്കുന്നതെന്ന് സോളിസിറ്റർ ജനറൽ. പലരും ഹർജി സമർപ്പിക്കുന്നത് പേരുണ്ടാക്കാനെന്ന് വിമർശനം. ഗുജറാത്ത് സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാർക്ക് കൂടുതൽ സമയം അനുവദിച്ച് കോടതി. ജമ്മുകാശ്മീരിൽ ഗ്രാമവാസികളെ വെടിവെച്ചു കൊന്ന കേസിൽ 2 പേർ പിടിയിൽ. പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കുമെന്ന് കാശ്മീർ സോൺ ADGP വിജയ്കുമാർ. മുൻ JNU വിദ്യാർത്ഥി ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളി. നടപടി ഡൽഹി ഹൈക്കോടതിയുടേത്. UAPA കുറ്റം ചുമത്തി 2020 മുതൽ തടവിലാണ് ഉമർ ഖാലിദ്. തമിഴ്നാട്ടിലെ വേട്ടൻകുടി പക്ഷി സങ്കേതത്തിന് സമീപമുള്ള പ്രദേശവാസികൾ ദീപാവലി ആഘോഷിക്കാൻ പടക്കം ഉപയോഗിക്കില്ല. പക്ഷികളുടെ സ്വൈര്യവിഹാരം തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഗ്രാമവാസികൾ. തീരുമാനത്തെ പ്രശംസിച്ച് വനം വകുപ്പ്. 3 ഗ്രാമങ്ങളിലെ നിവാസികൾക്ക് മധുരം വിതരണം ചെയ്തു. ഉത്തർപ്രദേശിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് നസീർ കമൽ എന്നിവർ. ഒഡീഷയിൽ യുവാവിനെ സ്കൂട്ടറിൽ കെട്ടിയിട്ട് റോഡിലൂടെ വലിച്ചിഴച്ച 2 പേർ പിടിയിൽ. പോലീസ് നടപടി. വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ശ്രീലങ്കൻ എഴുത്തുകാരൻ ഷെഹൻ കരുണതിലകയ്ക്ക് ബുക്കർ പുരസ്കാരം. പുരസ്കാരം ശ്രീലങ്കൻ വംശീയ കലാപത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ദി 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന നോവലിന്. യുക്രൈനിൽ റഷ്യയുടെ ഡ്രോൺ ആക്രമണം. 8 പേർ കൊല്ലപ്പെട്ടതായി വിവരം. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. റഷ്യയിൽ സൈനിക വിമാനം തകർന്ന് 13 മരണം. തെരച്ചിൽ അവസാനിപ്പിച്ചതായി റഷ്യ. സൈനിക വിമാനം തകർന്നു വീണത് യുക്രൈന് സമീപത്തെ തെക്ക് പടിഞ്ഞാറൻ റഷ്യൻ പട്ടണമായ യെസ്കിൽ. കോവിഡിനെക്കുറിച്ച് കൃത്യമായ വിവരം നൽകുന്നതിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ്. ഭരണകൂടം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞതായി റിപ്പോർട്ടുകൾ. ഉള്ളടക്കങ്ങൾ തിരുത്താനും വിവരങ്ങൾ വൈകിപ്പിക്കാനും ശ്രമം നടന്നതായും വിവരം. പടിഞ്ഞാറൻ ജെറുസലേമിലെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിക്കില്ലെന്ന് ഓസ്ട്രേലിയ. മുൻ യാഥാസ്ഥിതിക സർക്കാരിന്റെ നിലപാട് തിരുത്തി വിദേശകാര്യമന്ത്രി പെന്നി വോങ്. ഇസ്രായേലും പാലസ്തീനും ചർച്ചകളിലൂടെ ജെറുസലേമിന്റെ സ്റ്റാറ്റസ് തീരുമാനിക്കണമെന്നും ഓസ്ട്രേലിയ.
ചൈനീസ് പാർട്ടി കോൺഗ്രസിൽ ഷീ ജിൻപിംഗ് പിടിമുറുക്കുന്നു. കോവിഡ് സാമ്പത്തിക പ്രതിസന്ധിയിൽ വിമർശനം. പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കും. പാർട്ടി കോൺഗ്രസ് പുരോഗമിക്കുന്നതിനാൽ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള നിർണായക കണക്കുകൾ പുറത്തുവിടാതെ ചൈന. എത്യോപ്യൻ സൈന്യം വടക്കു പടിഞ്ഞാറൻ ടിഗ്രയിലെ തന്ത്രപ്രധാന നഗരം ഷെയറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായി വിമതർ. നീക്കം ടിഗ്രയിലെ വിമാനത്താവളങ്ങൾ പിടിച്ചെടുക്കുമെന്ന് എത്യോപ്യൻ സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ. സ്പോർട്സ്. റോജർ ബിന്നി ബിസിസിഐ പ്രസിഡന്റ്, ജയ്ഷാ സെക്രട്ടറിയായി തുടരുന്നു. പാകിസ്ഥാൻ വേദിയാകുന്ന അടുത്ത വർഷത്തെ ഏഷ്യാകപ്പിൽ ഇന്ത്യ കളിക്കില്ല. വേദി മാറ്റിയാൽ മാത്രം പങ്കെടുക്കും. ഫ്രഞ്ച് താരം കരീം ബെൻസമിക്ക് വാലന്റിയോർ പുരസ്കാരം. അലക്സിയ പിത്യോസ് മികച്ച വനിതാ താരം. യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി ബാഴ്സലോണയുടെ ഗാവിക്ക. റോബർട്ട് ലെവൻഡോസ്കി മികച്ച സ്ട്രൈക്കർ. മാഞ്ചസ്റ്റർ സിറ്റി മികച്ച ക്ലബ്ബ്. നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്തെ കനത്ത മഴയ്ക്ക് നേരിയ ശമനം. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. മണ്ണിടിഞ്ഞ തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പേപ്പാറ ഡാമിന്റെ ഷട്ടറുകൾ 100 സെന്റിമീറ്റർ വീതം ഉയർത്തി. പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പരവൂരിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മിനി ബസ്സിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് നെടുങ്കോലം സ്വദേശി സുമേഷ്. കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ വിൽപ്പനക്കാരിയെ ആക്രമിച്ച കേസിൽ പ്രതിപിടിയിൽ. യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചെന്നും വീടിനുള്ളിൽ കടന്ന് സാധനങ്ങൾ അടിച്ചു തകർത്തെന്നും പരാതി. അറസ്റ്റിലായത് കരുകോൺ സ്വദേശി ശ്രീജിത് രാജ്. കുന്നിക്കോട് കോലിഞ്ചിമല ക്വാറി നടത്തിപ്പിന് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന വിളക്കുടി പഞ്ചായത്ത് കമ്മിറ്റി. തീരുമാനം പ്രക്ഷോഭം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. ചേരുവാല ഏലായിൽ നെൽകൃഷിയുമായി കൊടുമൺ ഹൈസ്കൂളിലെ കുട്ടികൾ. കൊടുമൺ കൃഷി ഓഫീസർ എസ് ആദില ക്ലാസ് എടുത്തു. പത്തനംതിട്ട കവിയൂരിൽ ജലജീവൻ പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം. പദ്ധതി 7.07 കോടി രൂപ ചെലവഴിച്ച. പുതിയതായി നൽകുക 2489 ഗാർഹിക കണക്ഷനുകൾ. ദേശീയ സീനിയർ റഗ്ബി മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ടീം അംഗങ്ങൾക്ക് ആലപ്പുഴയിൽ സ്വീകരണം. പരിപാടി സംഘടിപ്പിച്ചത് ആലപ്പുഴ ഒളിമ്പിക് അസോസിയേഷനും സ്പോർട്സ് കൌൺസിലും സംയുക്തമായി. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പഠന വകുപ്പുകളിലെയും അഫിലിയേറ്റഡ് കോളേജുകളിലെയും അധ്യാപകർക്കായി ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് തുടക്കം. വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് ഉദ്ഘാടനം ചെയ്തു. എൻജിഒ ഫ്രണ്ട് സംസ്ഥാന നേതൃയോഗം കോട്ടയത്ത് നടന്നു. ജോസ് കെ മാണി എംപി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പോളിംഗ് സ്റ്റേഷൻ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. ഡെപ്യൂട്ടി കളക്ടർ ജിയോ ടി മനോജ് അധ്യക്ഷനായി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജനസമ്പർക്ക പരിപാടിക്ക് കോട്ടയം മിനി സിവിൽ സ്റ്റേഷനിൽ തുടക്കം. കോട്ടയം ഡെപ്യൂട്ടി കളക്ടർ ഫ്രാൻസിസ് ബി സാവിയോ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം നിർമ്മിച്ച എരുമേലി റസ്റ്റ് ഹൌസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടൻ. 406 ചതുരശ്ര മീറ്ററിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. 1.52 കോടി രൂപ ചെലവിൽ. കോട്ടയം എറണാകുളം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മുളങ്കുളം പഞ്ചായത്തിലെ കുമ്മദ പാലത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ ആധുനിക സംവിധാനമായ ആൽക്കോ സ്കാൻ വാനിന്റെ ഉദ്ഘാടനം കോട്ടയത്ത് നടന്നു. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഫ്ളാഗ് ഓഫ് ചെയ്തു. ശാരീരിക അവശതകൾ നേരിടുന്നവർ നോമിനേഷൻ നൽകിയാൽ റേഷൻ കടകളിൽ പോവാതെ റേഷൻ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി മാണി സി കാപ്പൻ എംഎൽഎ. ബിപിഎൽ കാർഡിന് അർഹരായവർ ഈ മാസം 31-നകം അപേക്ഷ നൽകണമെന്നും ആവശ്യം. കോട്ടയത്ത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന്റെ കോലം കത്തിച്ചു. തെക്കൻ കേരളത്തെ അപമാനിച്ചു കെ സുധാകരൻ പ്രസ്താവന നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കോട്ടയം സബ് കളക്ടറായി സഫ്ന നസറുദ്ദീൻ ചുമതലയേറ്റു. തിരുവനന്തപുരം പേയാട് സ്വദേശിയാണ്. 2020 ബാച്ച യേസുകാരിയാണ്. സംസ്ഥാന സർക്കാരിന്റെ 1 വർഷം 1 ലക്ഷം സംരംഭങ്ങൾ പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലതല സംരംഭക അവലോകന യോഗം സംഘടിപ്പിച്ചു. ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു.
കോട്ടയം നഗരത്തിൽ 15 ഗ്രാം എംഡിഎംഎയുമായി യുവാവ് പിടിയിൽ അറസ്റ്റിലായത് വടവാതൂർ സ്വദേശി അക്ഷയ്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ്. കോട്ടയത്ത് പ്രാദേശിക ചലച്ചിത്ര മേള ഈ മാസം 20 മുതൽ പരിപാടി സംഘടിപ്പിക്കുന്നത് കോട്ടയം ഫിലിം സൊസൈറ്റിയും സിഎംഎസ് കോളേജും സംയുക്തമായി. പ്രദർശനം സിഎംഎസ് കോളേജ് തിയേറ്ററിൽ. ശുചിത്വ നിലവാരം വിലയിരുത്തുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കായകൽപ്പ് പരിശോധന മരിയാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പൂർത്തിയായി. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ സുഷമ നേതൃത്വം നൽകി. എറണാകുളം അങ്കമാലിയിൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രതിനിധി സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹന്നാൻ എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എ നാഗേഷ്, മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയവരും പങ്കെടുത്തു. കോതമംഗലത്ത് പെട്രോൾ പമ്പിൽ വാഹനത്തിന് തീപിടിച്ചു. ഗ്യാസ് നിറയ്ക്കാനെത്തിയപ്പോൾ തീ പടരുകയായിരുന്നു. പമ്പിൽ പരിശോധന നടത്തി പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ വർഷത്തെ ഭണ്ഡാരവരവ് 4.68 കോടി രൂപ. 3 കിലോ സ്വർണവും 20 കിലോ വെള്ളിയും ലഭിച്ചു. തൃശൂർ മാളയിൽ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. കാർ യാത്രക്കാരെ പിടികൂടി നാട്ടുകാർ. അപകടശേഷം കാറിൽ നിന്ന് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ കഞ്ചാവ് പിടികൂടിയെന്ന് എക്സൈസ്. പട്ടാമ്പി താലൂക്ക് തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാമ്പി 1st. ജനതാദൾ എസ് ഷോളയൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ ആർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടധർണ സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിച്ച് നൽകണമെന്നും ആവശ്യം. ബോളിവുഡ് ചിത്രം ദി ബ്രിഡ്ജ് ഈ മാസം 21 റിലീസ് ചെയ്യും. ചങ്കി പാണ്ഡെ, മിഥുൻ ചക്രവർത്തി എന്നിവർ പ്രധാന വേഷത്തിലെത്തും. നരേഷ് ദുഡാനിയാണ് സംവിധാനം. ടിപ്പു സുൽത്താന്റെ കോട്ടയിൽ നിന്ന് നിധി ലഭിച്ചുവെന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. സത്യാവസ്ഥ പരിശോധിക്കാം. 3 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ വീഡിയോ ആണ് ടിപ്പു സുൽത്താന്റെ കോട്ടയിൽ നിന്നും നിധി ലഭിച്ചുവെന്ന വാദത്തോടെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കുഴിയിൽ നിന്നും പുരാതനമെന്ന് തോന്നിക്കുന്ന ഒരു പാത്രം പുറത്തെടുക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പാത്രത്തിന്റെ അടപ്പ് തുറക്കുമ്പോൾ സ്വർണാഭരണങ്ങളും അതിനു മുകളിലായി ഒരു പാമ്പിനെയും ചത്ത തവളയും കാണാം. ടിപ്പുവിന്റെ കോട്ടയായ ബേപ്പൂരിൽ നിന്നും കണ്ടുകിട്ടിയ നിധി എന്ന തലക്കെട്ടോടെയാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. എന്നാൽ കോഴിക്കോട് ബേപ്പൂരിൽ ടിപ്പു സുൽത്താൻ കോട്ട നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ടിപ്പു സുൽത്താന്റെ കോട്ടയിൽ നിന്നും ലഭിച്ച നിധിയുടേതല്ല. ആർക്കിയോളജിസ്റ്റ് എന്ന ടർക്കിഷ് യൂട്യൂബ് ചാനലിൽ 2022 ജൂലൈ 18 അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂരിൽ ലഹരി പാർട്ടി. 6 പേർ പിടിയിൽ. MDMA, കഞ്ചാവടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. തമിഴ്നാട്ടിലെ വൈഗ ഡാമിന്റെ ഷട്ടർ തുറന്നു. ഡാമിൽ നിന്ന് തുറന്നുവിടുന്നത് 7500 ക്യുമെക്സ് വെള്ളം. വൈഗ നദിക്കരയിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. മധ്യപ്രദേശിലെ ബർവാനി ജില്ലയിൽ വൻ കഞ്ചാവ് വേട്ട. 8 ലക്ഷം രൂപയുടെ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് വളർത്തിയത് കർഷക വിളകൾക്കിടയിൽ. മഹാരാഷ്ട്രയിൽ കനത്ത മഴ. പൂനെയിലെ ബുധ്വാർപേട്ടിൽ വെള്ളക്കെട്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി മാലദ്വീപ് പ്രതിരോധമന്ത്രി മരിയ ദീദി. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച.